أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ വയാ ഹബീബനാ യാ റസൂലല്ലാഹ് ഖുദ് ബി ഐദീനാ ഖല്ലത ഹീലതുനാ അദരികനാ ബഹുമാനികളെ അഷറഫുൽ ഖൽഖായ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട കുടുംബത്തെക്കുറിച്ചുള്ള പരാമർശമാണ് തജ് സ്വലാത്തിലൂടെ നാം ചർച്ച ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ ഹബീബായ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അതിലേറ്റവും സ്നേഹിക്കുന്ന ഏതൊരു സത്യവിശ്വാസിക്കും സത്യവിശ്വാസിനിക്കും മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് കൂടുതൽ അടുപ്പം ലഭിക്കുന്നതിനും അവിടുത്തെ ഹൃദയത്തിൽ സ്ഥാനം ലഭിക്കുന്നതിനുമുള്ള മാർഗമാണ് മഹബ്ബത്തു അഹ്ലി ബൈത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഥവാ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്തുക്കളായ കുടുംബത്തെ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുക എന്നത്. നാം നൂറ്റാണ്ടുകൾക്ക് ശേഷം പിറവിയെടുത്തവർ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് 1400 വർഷങ്ങൾക്കപ്പുറം ലോകത്ത് വന്നവർ. ഹബീബായ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ അവിടത്തോടുള്ള സ്നേഹം കൊണ്ട് നേടിയെടുക്കുകയും ഓരോ അറിവുകൾ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോഴും നാം അറിയാതെ നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ പുന്നാരപ്പൂ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള വല്ലാത്തൊരു സ്നേഹം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയുമാണ്. അല്ലാഹു യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കാണാൻ നമുക്കെല്ലാം വല്ലാത്ത കൊതിയാണ്. മരിക്കുന്നതിന് മുമ്പ് ഷറഫാക്കപ്പെട്ട പൂമുഖമൊന്ന് കാണുവാൻ അള്ളാഹു നമുക്കെല്ലാം വലിയ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ അല്ലാഹ്. ഇന്ന് നമുക്ക് നേരിൽ കാണുവാൻ ഹബീബായ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചാരത്തിരിക്കുവാൻ അവിടത്തോട് സംസാരിക്കുവാൻ ഒന്നിനും നമുക്ക് കഴിയുന്നില്ല. മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും ഹബീബായ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട സാന്നിധ്യം വല്ലാതെ കൊതിക്കുന്നവരാണ്. എന്നാൽ നമുക്ക് ആശ്വസിക്കുവാനും സമാധാനിക്കുവാനും സയ്യിദുൽ വജൂദ് മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കൾ അവിടുത്തെ പൊന്നു കുടുംബം അഹ്ലു ബൈത്ത് ഇന്നും ലോകത്ത് ബാക്കിയുണ്ട്. നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടതും അടുപ്പം കാണിക്കേണ്ടതും അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഹബീബായ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ടവർ മഹത്തുക്കളായ അഹ്ലു ബൈത്താണ്. കാരണം സയ്യിദുൽ വജൂദായ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നമുക്കെത്തിച്ചേരുവാനുള്ള വഴിയാണ് മഹത്തുക്കളായ അഹ്ലു ബൈത്ത്. ആ അഹ്ലു ബൈത്തിനെക്കുറിച്ച് പഠിക്കലും അറിയലും ഹബീബായ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിൻ്റെ ഭാഗം തന്നെയാണ്. അല്ലാഹു
നമുക്കെല്ലാം കൂടുതൽ അറിവുകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ അല്ലാ. ഷറഫാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസം നമ്മിലേക്ക് ആഗതമാകുന്നു. മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ജന്മദിനം കൊണ്ട് അനുഗ്രഹിച്ച റബീഉൽ അവ്വൽ മാസം ആഗതമാകുമ്പോൾ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും നല്ല തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. ഹബീബായ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ലയിച്ചു ചേരുവാൻ, അവിടുത്തെ സ്നേഹം ലഭിക്കുവാൻ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തെ മുഹിബ്ബീങ്ങൾ തിരഞ്ഞെടുക്കുകയാണ്. ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലിത്തീർക്കുവാനുള്ള തീരുമാനങ്ങൾ, അതുപോലെ അവിടുത്തെ പ്രകീർത്തനങ്ങളും അവിടുത്തെ മദ്ഹ് കാവ്യങ്ങളും ഹൃദ്യസ്ഥമാക്കുകയും മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം ലഭിക്കുന്നതിന് പല മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നൊരു മാസം. പലരും പലതും പല സന്തോഷങ്ങളും ഹബീബായ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഈ പുണ്യ റബീഉൽ അവ്വൽ മാസത്തിൽ നേടിയെടുക്കാറുണ്ട്. അള്ളാഹു നമുക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അഹ്ലു ബൈത്തിനെ കുറിച്ച് പരാമർശിക്കുന്ന ഇന്നത്തെ തജ് സ്വലാത്ത് ആശയ പഠനത്തിൽ ആമുഖമായി സ്നേഹത്തോടെ ഉണർത്തുവാനുള്ളത് നമുക്കും ഉറച്ച ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാടൊരുപാട് റബീഉൽ അവ്വൽ മാസങ്ങളിൽ നമ്മൾ സംഗമിച്ചു. നല്ല രീതിയിൽ റബീഉൽ അവ്വൽ മാസത്തെ സ്വീകരിക്കുകയും മദ്ഹ് പ്രകീർത്തനങ്ങൾ കൊണ്ടും മൗലിദുകൾ കൊണ്ടും ഹബീബായ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം ആഗ്രഹിച്ച് പലതും സമർപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞു. എന്നാൽ ഈ വർഷം പ്രിയമുള്ള മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളോട് സ്നേഹത്തോടെ ഉണർത്തുന്നത് മഹത്തുക്കളായ അഹ്ലു ബൈത്തിനെ നമ്മൾ പരിഗണിക്കുക. ഈ റബീഉൽ അവ്വൽ ഹബീബായ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം കിട്ടുന്നതിന് സ്വലാത്തുകളും മറ്റു പ്രകീർത്തനങ്ങളും നിലനിർത്തുന്നതോടൊപ്പം പ്രത്യേകമായി അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുവാനും നമ്മൾ ഈ റബീഉൽ അവ്വലിനെ തിരഞ്ഞെടുക്കുക. അതിനുള്ള മാർഗം ഇൻഷാ അല്ലാ റൗദത്തുൽ ആഷിഖീൻ സ്വലാത്ത് ഗ്രൂപ്പ് അറിയിക്കുന്നത് ഈ റബീഉൽ അവ്വൽ മാസം പൂർണ്ണമാകുമ്പോഴേക്കും ഏറ്റവും ചുരുങ്ങിയത് മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട കുടുംബ പരമ്പരയിലെ അഹ്ലു ബൈത്തിൽപ്പെട്ട നൂറോളം വ്യക്തികളെ ഞാൻ പരിചയപ്പെടുമെന്ന ഉറച്ച ഒരു തീരുമാനം ഈ റബീഉൽ അവ്വലിൽ നാം ഉണ്ടാക്കിയെടുക്കുക. മഹത്തുക്കളായ അഹ്ലു ബൈത്ത് എത്ര ചെറിയവരാണെങ്കിലും വലിയവരാണെങ്കിലും അറിയപ്പെട്ടവരാണെങ്കിലും അല്ലെങ്കിലും അവരെല്ലാം ഹബീബായ മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബമാണ്. ആ കുടുംബത്തെ സ്നേഹിക്കാനും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുവാനും നമ്മോട് കൽപ്പിക്കപ്പെട്ടതാണ്. മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ഹൃദയം സന്തോഷിക്കുവാനുള്ള കാരണവുമാണ് അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം. ഈ റബീഉൽ അവ്വലിൽ നാം ഉറച്ച തീരുമാനമെടുക്കുക, പരിചയപ്പെടുക, മഹാന്മാരായ അഹ്ലു ബൈത്തിനെ തേടിയിറങ്ങുക, അവർക്ക് പ്രയാസമില്ലാത്ത തരത്തിൽ അവരെക്കുറിച്ച് അറിയുവാനും പരിചയപ്പെടുവാനും സ്നേഹം പുതുക്കുവാനും അതിലുപരി അവരോട് ദുആ വസിയത്ത് ചെയ്യുവാനും ഈ റബീഉൽ അവ്വലിനെ നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം സയ്യിദന്മാരും അഹ്ലു ബൈത്തിൽപ്പെട്ടവരും അവർക്ക് വേണ്ടത് തന്നാലാവുന്നത് ചെയ്തു കൊടുക്കുവാനും നമ്മൾ ഉറച്ച തീരുമാനമെടുക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമക്കളോടുള്ള നമ്മുടെ ഇടപെടലുകൾ, സ്നേഹ സമീപനങ്ങൾ നമ്മുടെ മക്കളും കണ്ടുവളരണം. ഒരു നാളിൽ നാം ഈ ലോകത്തോട് വിട പറയുമ്പോൾ നമുക്ക് ശേഷവും നമ്മുടെ പരമ്പരയിൽ
നമ്മുടെ പൊന്നുമക്കളിൽ ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സ്നേഹം നിലനിന്നു കിട്ടുവാനും വിജയിക്കുവാനുമുള്ള മാർഗമാണ് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമക്കളെ പേരക്കുട്ടികളെ സ്നേഹിക്കുക എന്നത്. വല്ലുപ്പയാകുന്ന മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടുത്തെ പേരക്കുട്ടികളെ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുന്നവരോട് വലിയ സ്നേഹമുണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് വിജയിക്കുവാനുള്ള വഴികളാണത്. ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മൂന്ന് കാര്യങ്ങൾ. ചെറുപ്പം മുതലേ നമ്മുടെ പൊന്നുമക്കളിൽ ചിട്ടയായി കൊണ്ടുവരേണ്ട മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം. നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ട് നമ്മുടെ മക്കളും ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങണം. സ്വലാത്ത് ചൊല്ലുവാൻ അവർക്ക് സമയം കണ്ടെത്താൻ കഴിയും. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിതങ്ങളും മദ്ഹുകളും പ്രകീർത്തനങ്ങളും മനഃപ്പാഠമാക്കുവാനും ചൊല്ലുവാനും അവർക്ക് സമയം കണ്ടെത്താൻ കഴിയണമെങ്കിൽ അവരുടെ മനസ്സിൽ സ്നേഹമുണ്ടാകണം. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം നമ്മുടെ ജീവിതത്തിലൂടെ പൊന്നുമക്കളും വളരെ ചിട്ടയോടെ കൊണ്ടുവരാൻ അവർക്ക് കഴിയണം. രണ്ടാമതായി നമ്മോട് ഉണർത്തിയത് മഹത്തുക്കളായ ആലിമീങ്ങൾ, അവരോടുള്ള സ്നേഹമാണ്. ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും പരിശുദ്ധ ദീനിനെയും നമുക്ക് പഠിപ്പിച്ചു തന്ന നമ്മുടെ ഉസ്താദുമാർ, ആലിമീങ്ങൾ, പണ്ഡിത കേസരികൾ, ആ മഹത്തുക്കളോടും അതിയായ സ്നേഹം നമ്മുടെ മക്കളിൽ കൊണ്ടുവരണം. നമ്മുടെ ജീവിതത്തിലൂടെ അവരത് കാണുകയും അവർ പ്രാവർത്തികമാക്കുകയും ചെയ്യണം. നാമാണ് അതിന് മുന്നിൽ നിൽക്കേണ്ടത്. മൂന്നാമതായി നമ്മോടുണർത്തിയത് വിശുദ്ധ ഖുർആൻ പാരായണമാണ്. അള്ളാഹുവിൻ്റെ കലാമാകുന്ന ആറ്റിലായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എണ്ണമറ്റ മുഅ്ജിസത്തുകളിൽ ഒന്നാം സ്ഥാനത്ത് നിലനിൽക്കുന്ന വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ മക്കളിൽ ചെറുപ്പം മുതലേ നാം മുളപ്പിച്ചെടുത്താൽ അവർക്ക് ഉയരാനും ഉന്നതികൾ കീഴടക്കുവാനും ഇരുലോക വിജയികളിൽ ഉൾപ്പെടുവാനും ഈ മൂന്ന് കാര്യങ്ങൾ തന്നെ ധാരാളം മതിയാകുമെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തിയതാണ്. ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠങ്ങൾ വളരെ ചെറുപ്പം മുതലേ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ പൊന്നുമക്കളിൽ നാം ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കണം. അതിനുള്ള വലിയ മാർഗമാണ് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിൻ്റെ വലിയ വഴിയാണ് അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം. കാരണം അഹ്ലു ബൈത്ത് അവർ ഒരിക്കലും നിസ്സാരക്കാരില്ല. അഷറഫുൽ ഖൽഖായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ശരീരത്തിൻ്റെ അംശമാണവർ. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വന്തം രക്തമാണ് അവരിലൂടെയും നിലനിൽക്കുന്നത്. അവരെ സ്നേഹിക്കുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്യുന്നത് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ അടയാളമാണ്. ഒരിക്കലും അവരോടൊരു വെറുപ്പും വരാൻ പാടില്ല. അവരോട് ഹബ്ബില്ലാത്ത ഹൃദയത്തിൽ ഈമാനുമില്ല എന്നാണ് ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട വചനങ്ങൾ അറിയിക്കുന്നത്. മഹത്തുക്കളായ അഹ്ലു ബൈത്തിനെ വേണ്ട രീതിയിൽ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബുൽ ആലമീൻ. പരിശുദ്ധമായ റബീഉൽ മാസം നമ്മിലേക്ക് എത്തിച്ചേരുമ്പോൾ എണ്ണമറ്റ അഹ്ലു ബൈത്തിനെ നമുക്ക് പരിചയപ്പെടാൻ കഴിയണം. അവരുടെ ദുആയിൽ നമുക്കും ഒരു സ്ഥാനമുണ്ടാകണം. വെല്ലുപ്പയാകുന്ന ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അവർ കൈനീട്ടി ദുആ ചെയ്യുമ്പോൾ അവരുടെ ഹൃദയത്തിൽ നമുക്കും ഒരു സ്ഥാനമുണ്ടാകണം. ആ രീതിയിലുള്ള സ്നേഹബന്ധം നിലനിർത്താനാണ് നാം ശ്രമിക്കേണ്ടത്. തമാശക്ക് പോലും അവരെ വേദനിപ്പിക്കരുത്. അവരെ ഇകഴ്ത്താൻ പാടില്ല, പരിഹസിക്കാൻ പാടില്ല, ഇല്ലായ്മ ചെയ്യാൻ പാടില്ല, ഒരു വാശിയും അവരോട് പാടില്ല.
അദബോടെ ആദരവോടെയാണ് സയ്യിദന്മാരോട് അഹ്ലു ബൈത്തിനോട് നമ്മൾ സമീപിക്കേണ്ടത്. വല്ല തെറ്റുകളും അവരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ തന്നെ ആ തെറ്റിനോടുള്ള വെറുപ്പ് മാത്രമേ നമുക്ക് പാടുള്ളൂ. സയ്യിദിനോട് വെറുപ്പുണ്ടാകാൻ പാടില്ല. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേദനിക്കുന്ന ഒരു പ്രവർത്തനവും അഹ്ലു ബൈത്തിനോട് വരാതിരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അവരുടെ ശരീരത്തിൽ നിലനിൽക്കുന്നത് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട രക്തത്തിൻ്റെ അംശമാണ്. ഈ തിരിച്ചറിവാണ് ഏതൊരു സത്യവിശ്വാസിക്കും ഏതൊരു മുഅ്മിനായ വ്യക്തിക്കും ഉണ്ടാവേണ്ടതെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. പരിശുദ്ധമായ ഒരു ഹറമിലേക്ക് ചെല്ലുമ്പോഴും ഒരുപാട് പ്രാവുകളെ നമുക്ക് കാണാൻ കഴിയും. ആ പ്രാവുകളോടെല്ലാം നമുക്ക് വല്ലാത്ത സ്നേഹമാണ്. കാരണം ഗൗറു സൗറിൽ വച്ച് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംരക്ഷിച്ചിരുന്ന സമാധാനം നൽകിയിരുന്ന മാടപ്രാവിനെ കുറിച്ച് നമുക്കറിയാം. ഇരു ഹറമിൽ ചെല്ലുമ്പോഴും ഹറമേനിയെ ഭംഗിയാക്കി പാറിക്കളിക്കുന്ന പ്രാവുകളെ കാണുമ്പോൾ ഗാറു സോറിൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തെത്തിച്ചേർന്ന മാടപ്രാവിൻ്റെ സന്താനങ്ങളാണെന്ന ചിന്തയോടെ സ്നേഹ സമീപനങ്ങൾ നമ്മൾ നടത്തുന്നു. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹം കാണിച്ച സമാധാനം നൽകിയ ഒരു പ്രാവിൻ്റെ സന്താന പരമ്പരക്ക് വലിയ സ്നേഹം ലോകം സമർപ്പിക്കുന്നുവെങ്കിൽ എല്ലാത്തിനും കാരണക്കാരനായ സയ്യിദുൽ വജൂദ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരകളോട് നാം ഏത് രീതിയിലാണ് സമീപിക്കേണ്ടതെന്ന് ഓരോ മുഅ്മിനീങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഭൂമിയിലെ റബ്ബിൻ്റെ റൈഹാൻ പുഷ്പങ്ങളാണ് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരയാകുന്ന അഹ്ലു ബൈത്തെന്ന് നാം മനസ്സിലാക്കുക. ഒരു നിസ്സാര വിഷയത്തിന് പോലും അവർ നമുക്ക് സേവനം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകരുത്. നാം അങ്ങോട്ട് ചെന്ന് അവർക്ക് വേണ്ട ഖിദ്മ അദബോടെ ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. എത്ര വലിയ പ്രായമുള്ള സയ്യിദാണെങ്കിലും ചെറിയവരാണെങ്കിലും അവർക്ക് വലിയ ബഹുമാനം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഒരിക്കലും നമ്മുടെ ആവശ്യത്തിന് വേണ്ടി അവർ വിഷമിക്കാൻ പാടില്ല. അവർക്ക് വേണ്ടി നാം എല്ലാം സഹിക്കുവാൻ തയ്യാറാവുകയും ചെയ്യുക. എല്ലാം അഷറഫുൽ ഖൽഖായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്തിൻ്റെ ഭാഗമാണ്. നമ്മിലേക്ക് എത്തിച്ചേർന്ന സയ്യിദ് വിവരമില്ലാത്തവരാണ്. എന്നാൽ നമ്മുടെ കൂട്ടത്തിലുള്ള അൽമീങ്ങളെക്കാൾ കൂടുതൽ സ്ഥാനം വിവരമില്ലാത്ത സയ്യിദിനാണ് നാം നൽകുന്നത്. അതിന് കാരണം ഇൽമിനോട് സ്നേഹമില്ലാഞ്ഞിട്ടില്ല, മറിച്ച് ഇതെല്ലാം നമ്മിലേക്ക് സമർപ്പിച്ചു തന്ന അഷറഫുൽ ഖൽഖാവുന്ന അഹ്ലു ബൈത്തിൻ്റെ വെല്ലുപ്പയാകുന്ന മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം നിലനിർത്തി അവിടുത്തെ സന്താന പരമ്പരക്ക് വലിയ സ്ഥാനം നൽകുന്നു. ഭ്രാന്തുള്ളവരാണെങ്കിൽ, മാനസിക രോഗിയാണെങ്കിൽ പോലും ആലിമിനേക്കാൾ സ്ഥാനം ആ അസ്വസ്ഥത അനുഭവിക്കുന്ന സയ്യിദിനാണ്. അവരുടെ സ്ഥാനം ഒരിക്കലും കുറയുന്നില്ല, എപ്പോഴും വർദ്ധിക്കുകയാണ്. മഹത്തുക്കൾ അങ്ങനെയാണ്. മഹാന്മാരായ അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹത്തെക്കുറിച്ചും അവരുടെ സ്ഥാനങ്ങളെക്കുറിച്ചും നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളത്. അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞ് വല്ല സഹായവും ഖിദ്മയും നമ്മൾ ചെയ്തു കൊടുത്താൽ കൂടുതൽ സന്തോഷിക്കുന്നത് ആറ്റിലായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇന്ന് നാം അഹ്ലു ബൈത്തിന് വേണ്ടി സഹായങ്ങൾ ചെയ്യുമ്പോൾ, അവരുടെ പ്രയാസം അകറ്റുന്നതിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ, അതിനെല്ലാം പ്രതിഫലം നമ്മുടെ കരങ്ങളിലേക്ക് സയ്യിദുൽ വജൂദായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാളെ നൽകുന്നു. കാരണം അവിടുത്തെ സന്താനത്തെ ബഹുമാനിക്കുകയും അവിടുത്തെ പരമ്പരക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ സംരക്ഷിക്കുകയും ചെയ്തതിൻ്റെ സന്തോഷം കൊണ്ട് ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെയും പരിഗണിക്കുകയാണ്.
മഹത്തുക്കളായ ഹബീബ് ഹയമത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തെ അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചാൽ വലിയ പ്രതിഫലം അല്ലാഹു തആല നൽകുന്നു. ഹബീബ് ഹയമത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഒരു വർഷത്തെ ഇബാദത്തിനേക്കാൾ ശ്രേഷ്ഠത ഒരു ദിവസം അഹ്ലു ബൈത്തിനോടുള്ള ഹുബ്ബിന് സ്നേഹത്തിന് അല്ലാഹു നൽകുന്നു. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിന് അല്ലാഹു തആല നൽകുന്ന ശ്രേഷ്ഠതയാണത്. അവരോടുള്ള മഹബ്ബത്ത് ഉന്നതമായ വിജയത്തിലേക്ക് നമ്മെ എത്തിക്കുന്നു. അതോടൊപ്പം മഹത്തുക്കൾ രേഖപ്പെടുത്തിയ സന്തോഷം നൽകുന്ന കാര്യങ്ങൾ, ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിൻ്റെ ഭാഗമായി അവിടുത്തെ കുടുംബത്തെ ആരെങ്കിലും സ്നേഹിച്ചാൽ ഏഴ് പ്രധാന ദുരിതഘട്ടങ്ങളിൽ നിന്ന് അല്ലാഹു സംരക്ഷണം നൽകുന്നതാണ്. മരണത്തിൻ്റെ ഘട്ടം, ഖബറിലും നഷറിലും കിതാബ് നൽകുന്ന ഘട്ടത്തിലും മീസാൻ എന്ന തുലാസിലും ഹിസാബ് ചെയ്യുമ്പോഴും സിറാത്ത് എന്ന പാലത്തിലും വലിയ ദുരിതം അനുഭവിക്കുന്ന പ്രയാസമേറുന്ന ഘട്ടങ്ങളിൽ രക്ഷയായി സമാധാനമായി അല്ലാഹു തആല അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം കൊണ്ട് നൽകുമെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം അല്ലാഹു നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവിൻ്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയത്തിലും അഹ്ലു ബൈത്തിൻ്റെ ബർക്കത്ത് കൊണ്ടും പൊരുത്തം കൊണ്ടും അള്ളാഹു നമുക്കൊരു സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ അല്ലാഹ്. വരുന്ന റബീഉൽ അവ്വൽ മാസം നമുക്ക് മാറ്റത്തിനുള്ളതാണ്. ചിലപ്പോൾ നമ്മുടെ പരിചയത്തിലോ ബന്ധങ്ങളിലോ ഇത്ര പ്രാധാന്യത്തോടെ അഹ്ലു ബൈത്തിനെ സ്വീകരിക്കണം മനസ്സിലാക്കണമെന്ന് ചിന്ത കൊടുക്കാത്തവർ ഈ റബീഉൽ അവ്വലിനെ കൂടുതൽ ഉപയോഗപ്പെടുത്തുക. കൂടുതൽ കൂടുതൽ അഹ്ലു ബൈത്തുകളുടെ ഹൃദയങ്ങളിൽ നമ്മളുണ്ടാകണം. അവർ റബ്ബിനോട് യാചിക്കുമ്പോൾ ഉല്ലിപ്പയാകുന്ന മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിഷയങ്ങൾ പറയുമ്പോൾ അവരുടെ ഓർമ്മകളിൽ നമ്മളും തെളിഞ്ഞു വരണം. ആ തരത്തിലുള്ള സ്നേഹബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഒരംശം പോലും വെറുപ്പ് അവരോട് നമുക്ക് പാടില്ല. സ്വർഗത്തിൻ്റെ പരിമളം ഒരംശം പോലും ആസ്വദിക്കാൻ സാധിക്കാത്തവർ അഹ്ലു ബൈത്തിൻ്റെ വെറുപ്പ് സ്വീകരിച്ചവരാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ പ്രവർത്തനം കണ്ട് നമ്മുടെ പൊന്നുമക്കളും അഹ്ലു ബൈത്തിനെ സ്നേഹിക്കണം. അങ്ങനെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് എന്നെന്നും നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകണം. നമ്മുടെ ഖബറിടം വിശാലമാകുവാനും സന്തോഷിക്കുവാനുമുള്ള വിത്തുകൾ നമ്മുടെ മക്കളിലും കുടുംബത്തിലും ഇന്നു തന്നെ നമ്മൾ മുടപ്പിച്ചെടുക്കണം. അത് മഹബ്ബത്തു അഹ്ലു ബൈത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഉണർത്തി നമ്മുടെ താജ് സ്വലാത്ത് ആശയ പഠനങ്ങളെല്ലാം ഈ ഒരു ലോകത്തും വിജയിക്കുവാനും അഹ്ലു ബൈത്തിൻ്റെ പൊരുത്തം കിട്ടുവാനും ഒരു സബബാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്ത് ഈ റബീഉൽ അവ്വൽ മാസം പൂർണ്ണമാകുമ്പോഴേക്കും ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ ഗ്രൂപ്പിലെ ഓരോ വ്യക്തികളും ഓരോ കുടുംബങ്ങളും ഒരു നൂറോളം സയ്യിദന്മാരെ പരിചയപ്പെടാൻ ഒരുങ്ങണമെന്ന്, അതിന് വേണ്ടി റബീഉൽ അവ്വൽ മാസത്തെ തിരഞ്ഞെടുക്കണമെന്ന് വളരെ സ്നേഹത്തോടെ ഉണർത്തി നിർത്തുന്നു. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.